ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ നാളെ എവിടെ പോകുന്നു? ഊട്ടി. ഊട്ടി 3 ദിവസത്തെ അടിപൊളി ട്രിപ്പാണ് നമ്മൾ. ആദ്യത്തെ ട്രാവൽ വ്ളോഗ് അല്ലേ? അങ്ങനെ അങ്ങനെയല്ല, നമ്മൾ ട്രാവൽ വ്ളോഗ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഇത്ര ദിവസം കണ്ട ട്രാവൽ വ്ളോഗ് പോലെയല്ല, കുറച്ച് നല്ല രീതിക്ക് എടുത്തിട്ട് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാൻ മടക്കരുത്. നാളെ മുതൽ എന്തോ പറയും. അപ്പം അങ്ങനെ, അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ വന്നു വെച്ചാൽ ട്രൈപോഡിലായിട്ട് ഷോർട്സ് എടുക്കാൻ പോകുന്ന. അപ്പോൾ ഒരു കടലിയും മറ്റേ ചൂണ്ടയെല്ലാം വേണമായിരുന്നു. നോക്കൂ, ചൂണ്ട എടുക്കാൻ മറന്നു. നങ്കീസ് ചൂണ്ട വേറെന്ന് പറയുവാ, വരണ്ടല്ലേ പറയുവാ. അപ്പോൾ മീനെ പിടിക്കണ്ട. അപ്പോൾ ഇവിടെ ആരെങ്കിലും ആടെയോ ഇട്ടിന് നമ്മൾ വരണേ, നമുക്ക് അവിടെ പോയി നോക്കാം. വാ നോക്കാം. എടാ വരുന്നതാണ്. അപ്പാ കാരണം കഴുകി നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. പോയേ, ഫുൾ ഓൾ സെറ്റാ. തറാവേ, നമ്മൾ ഊട്ടി പോന്നാ. ചേട്ടാ ഇതാ ഗൈസ് നമ്മളെ ബാക്ക് യാർഡുള്ള വഴി, നമ്മളെ താറാവിനേക്കുള്ള വഴി. ഫുള്ള് ഇവിടെ അമ്മ ലോക്കാക്കി വെക്കും എപ്പോഴും. കാരണം എന്താ വെച്ചാൽ ഇതിലോട്ട് വേറെ നായ്ക്കൾ കയറി വന്ന് ഇതിനുള്ളായി കയറി കഴിഞ്ഞാൽ കോയിനും പിടിക്കും, എല്ലാത്തിനും പിടിക്കും. പിന്നെ നമ്മളെ നായിൻ്റെ അപ്പം അടി ചെയ്ത് ഫുൾ സീനാവും. സീൻ കോൺട്രയാകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ചാൽ ടീമെല്ലാം കണ്ട. ഇത് ഫുള്ള് പെരുമാമ്പിൻ്റെ സ്ഥലമാണ്. പെരുമാമ്പ് മീൻസ് മലമ്പാമ്പ്, ഫുള്ള് മലമ്പാമ്പ്. ഇവിടെ ഇടക്കിടക്ക് മലമ്പാമ്പിനെ കാണാം അതിൻ്റെ ഉള്ളിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതിതാ അതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ചൂണ്ടയുണ്ടോ എന്തപ്പാലോ? ഉണ്ടായി. നമ്മളിവിടെ നങ്കീസ് എന്ന് പറയും ഗൈസ്. ചൂണ്ടാന്ന് എല്ലായിടത്തും പറയൂ, എല്ലായിടത്തും പറയുമോ. പക്ഷെ നമ്മളിവിടെ നങ്കീസ് തലശ്ശേരിക്കാറ്. ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ തോട് കണ്ട എത്ര ഇതായിപ്പോയിന്ന് ഓരോ ഇതും വന്നിട്ട്. പണ്ട് ഈ തോടിന്ന് വന്നൊരു പണ്ട് എന്ന് പറഞ്ഞാൽ 5-10 കൊല്ലം മുമ്പല്ലോ ഈ സിമെൻറ്റ് കാര്യമൊന്നും ഈ കല്ലൊന്നും ഇട്ടിട്ടില്ല. സാധാരണ മൺതോട് മൺതോട്. പക്ഷേ അത്രയ്ക്ക് രസമായിരിക്കും ഇവിടെയെല്ലാം. ഇതൊന്നും വഴിയല്ല, ഇതെല്ലാം പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല മറ്റേ നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിക്കൂലേ, അങ്ങനത്തെ പുല്ല് ഫുള്ള് പച്ച വിരിച്ച പോലെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരാൾ കൈവച്ച് അങ്ങനെ ഓരോരോ എന്തെല്ലാം ചെയ്ത് പിന്നെ പിന്നെ കാട് വരാൻ തുടങ്ങി. ഇങ്ങനെ കാട് പിടിച്ച് പോയത് ഈ സ്ഥലം മൊത്തം. ഇല്ലെങ്കിൽ നല്ല പച്ച വിരിച്ച പോലത്തെ ഗ്രൗണ്ട് ആയിരുന്നു. ഇങ്ങനത്തെ കാട് വൃത്തിയാക്കേണ്ട പ്രശ്നമോ അങ്ങനത്തെ ഒരു കാര്യം വരുന്നിട്ടില്ല. അത് ഓരോരോ ടൈം മാറുന്നതോറും വരുന്നതായിരിക്കും. പക്ഷേ ഈ തോട് ഇത് വന്നതിന് ശേഷം ഭയങ്കര വൃത്തിയായി. പിന്നെ മാലിന്യങ്ങൾ അങ്ങനെ വരുന്ന എല്ലാം കുപ്പി ഇതെല്ലാം ഇവിടെ ഈ ഇങ്ങനത്തെ ഇതിലെല്ലാം തങ്ങി തന്ന് ഇതുപോലെ കാണുന്നില്ല നിങ്ങൾ. ഇതുപോലെ ഫുള്ള് ചെരുപ്പ് അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുടിക്കുന്ന ടീം അവിടെ ഇരിക്കുന്ന സ്ഥലം. നമ്മളെപ്പോഴും വീടെടുക്കുന്നില്ല. ആ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം വരുക, നല്ല കുടിപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടിച്ചിടുക. പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഇത് കുറച്ച് കാലം കഴിഞ്ഞ് ഇത് ഫുള്ള് വെള്ളം വരും. ഒരു വേനൽക്കാലമായാലും വെള്ളം വരും കുളിക്കുക. പക്ഷേ എന്ത് ചെയ്താൽ കുട്ടികൾ വന്ന് കുളിക്കും, കാലം മുറിയും. വീട്ടിൽ അമ്മ എൻ്റെ അവിടെ വന്നിട്ട് മഞ്ഞപ്പൊടി മേടിച്ചിട്ട് കാലം കെട്ടിയിട്ടേ പോവുക. അങ്ങനെ അങ്ങനെ ഇപ്പം ആരും കുളിക്കലോ ഒന്നുമില്ല. ആ സമയമെല്ലാം ഫുള്ള് കുളിക്കാൻ ഇവിടെ ഇവിടെ നിന്ന് അങ്ങനത്തോളം ആളുണ്ടാവും കുളിക്കുക. അത്ര 10-30 വിളറുണ്ടാവും വെള്ളം കയറി കഴിഞ്ഞാൽ കുളിക്കുക. പറഞ്ഞ കാര്യം അമ്മയല്ല പറഞ്ഞ ഇടീണ്ടെന്ന്. എടെ അമ്മ തോട്ടിൽ തേക്കല്ലേ? ഉയ്യ് അത് കയറുന്ന ഇപ്പം എടുക്കുക. കണ്ട ഗൈസ് എൻ്റെ അമ്മ പുലിയാ. കുട്ടി ഗൈസ് നങ്കീസ് ഒടുവിൽ. ഇതിൽ പേടിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് വലിക്കുന്ന വെലിയില് ഉള്ളിൽ ചൊറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഇത് പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെന്താ ഇതിന്റെ മുള്ള അത് കണ്ട ഇടക്കൊരു മുള്ള കാണുന്നണ്ട, അത് ഉള്ളിൽ കീഴേ തിരിച്ചു വരാണ്ട് കണ്ടിരിക്കാം. തിരിച്ചെടുക്കാൻ പറ്റില്ല. ചൂണ്ട റെഡി, ഇത്രയും ഉണ്ട്. ഇത് നമുക്കൊരു വടി ഉണ്ടാക്കണം. ഞാനെല്ലാം പണ്ട് ഭയങ്കര പ്രോ മീൻ പിടിക്കൽക്കാരന്. ഒരു ദിവസം 5 കിലോ 10 കിലോ ഞണ്ടെല്ലാം പിടിക്കും. ഞാനും അപ്പുറത്താശ് ഒന്നും കൂടിയിട്ട് ശരിക്കും അവിടെ ചോദിച്ചോക്ക് ഹെവി പിടിക്കണേ ഒരു ടൈം. വടി ഒടിച്ച് വടി റെഡി ഗൈസ്. കോമഡി മീൻ പിടിക്കലായോണ്ട് ഒപ്പിക്ക. കോമഡി എല്ലാം മോളെ മീൻ പിടിച്ച് കാണിച്ചാ ഞാൻ വലിയ ഇരുമീൻ കാണാം. ഇരുമീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഗൈസ്? ഇരുമീൻ എന്ന് പറഞ്ഞാൽ കരിമീൻ. കരിമീൻ നമ്മള് തലശ്ശേരി കറി ഇരുമീൻ എന്നാ പറയുന്നത്. ഞാൻ തരവായിട്ടില്ലേ ഈ തലശ്ശേരി അതിന് കരിമീനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവള് കരിമീൻ എന്താ പറയാ അറിയുവാ? തിലോപ്പി ഇല്ല, തിലോപ്പിനെ കണ്ടിട്ട് കരിമീൻ എന്ന് അറിയുവാ. നമ്മളിതിനു മുമ്പുള്ള വ്ളോഗില് ഇവിടെ പ്രാവിനെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടാവുന്ന ഓർമ്മയുണ്ട്. ഇപ്പം പ്രാവൊന്നുമില്ല, ഇപ്പൊ കൂട് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാ വെച്ചാല് ഓനെന്തെല്ലാം ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഓൻ പ്രാവിനെ ഒഴിവാക്കി അവന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇപ്പൊ കൂട് മാത്രം റെഡിയായി. ഓനുള്ളപ്പോ ഇവിടെ നല്ല വൃത്തിയായിരുന്നു അല്ലേ, ഫുള്ള് ഇവിടെ വൃത്തിയാക്കി വെക്കുവനു. അങ്ങനെ പ്രാവും കാര്യവും എല്ലാം അങ്ങ് പോയി. പുഴ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനി മീനെ പിടിക്കണം. എടീ നിങ്ങൾക്ക് മീനെ പിടിക്കാൻ അറിയുവോ? നമുക്ക്
കണ്ണും വീഴുമ്പോ കുറിയ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അവിടെ കൊളുത്താരെ കുടുങ്ങിട്ടില്ല, ഓപ്പൺ ചെയ്ത് എടുക്കേണ്ടി വരും. കണ്ടപ്പ ഗായ്സ് നമ്മളിവിടെ മരണ മീൻ പിടുത്താ. കണ്ണ മീൻ കിട്ടി. കണ്ടപ്പ എന്റെ മീൻ ഞാൻ തരൂലേ കേട്ടാ. കണ്ണ മീൻ പിടിച്ച് തിന്നണോ? കറി വെക്കാൻ കൊടുക്കുവോ അച്ഛമ്മക്ക്? കറി വെക്കാൻ കൊടുക്കുവാ? ഏ അച്ഛമ്മക്ക് കൊടുക്കൂ. അച്ഛമ്മ കൊടുക്കും അല്ലേ. ഗായ്സ് മൊബൈൽ വെച്ചിട്ടുള്ള ഒരു ഷോർട്സാ, മൊബൈൽ എടുക്കാണ്ട് ഒരുത്തി വന്ന്. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മൊബൈൽ എടുത്തിട്ട് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു. പറഞ്ഞു വെച്ചിട്ട് 10-15 മിനിറ്റ് ആയി, ആളെ കാണുന്നില്ല. കണ്ണ മീൻ പിടിക്കുന്ന കണ്ട ഗായ്സ് നിങ്ങള് അല്ലേ. ആണ്ട മോനെ എത്ര മീനെ കിട്ടി? 100 മീനെ കിട്ടിയാ? ഓ എത്തി എത്തി, ആളെത്തി ഗൈസ്. കാട്ടിൻകുട്ടിയിലോട്ട് നടന്നു വരുന്നുണ്ട്. വെള്ളം എടുത്തിനാ? എന്താ പറയാ വന്നേ? കണ്ണമ്മ വെള്ളം വേണാ? മീൻ കുടിക്കട്ടെ. കുറച്ച് വെള്ളം കുടിച്ചതാ? അതെയാ? അങ്ങനെ എടുത്ത് ഒരുത്തിന് എന്നിട്ട് മീൻ പിടുത്തം നിർത്തിട്ടാ. മരണ മീൻ പിടുത്താ. ഇതുണ്ട് എന്റെ തലയെല്ലാം നിങ്ങള് ഫുള്ള് നമ്മള് വായിട്ട്. അങ്ങനെ കടലയും ഇതെല്ലാം തിന്ന്. നല്ല രസല്ലേ. ഞാൻ പണ്ട് ഇവിടെ നിന്നെ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടെ വന്ന നമുക്ക് ഇരിക്കാടി കല്യാണം കഴിഞ്ഞാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം പോലും കൂടി. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വിളിക്കുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിലുള്ള ആൾക്കാരെല്ലാം കാണും. അണക്കെട്ട് കാണാൻ പോകുമ്പോ അങ്ങനെ പറയാ ഓറല്ല എന്നാ വിചാരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് നടന്നിട്ട് പോകുമ്പോ എന്തോ വിചാരിക്കുമ്പോ ഇങ്ങനത്തെ. അപ്പൊ ഭയങ്കര ഇത് തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് ആടെ കൂട്ടിക്കൊണ്ടോണോ ഇവിടെ കൂട്ടിക്കൊണ്ടോണോ? ഫോൺ ഇവിടുന്ന് ഒളിഞ്ഞിരിഞ്ഞ് വിളിക്കുക. നേരെ കാണുന്ന ബേക്കിൽ ആടെ എൻ്റെ വീട് വരുക. അപ്പൊ ഇവിടെ കാടിലോണ്ട് കാണൂലല്ലോ, അപ്പോൾ ഇവിടെ ഇരുന്ന് വിളിക്കൂ. അപ്പൊ ഞാനിങ്ങനെ ഇടിയല്ല, നമുക്ക് ഇവിടെ എല്ലാം വന്ന് ഇരിക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അങ്ങനെ അതിൻ്റെ ഇടക്ക് സെൽഫി. കണ്ടപ്പ പുഴയിൽ പോവാണെ, ഒന്ന് ഒച്ച വെക്കണേ. ഗായ്സ് പുളിച്ചോറ് തയ്യാർ. നമ്മള് സംഭവം എന്താ വെച്ചാല് പുളിച്ചോറിനെ കെട്ടിട്ട് പോകാൻ വിചാരിച്ച്, എന്ന് പറഞ്ഞാൽ 3 ദിവസം ട്രിപ്പ് അല്ലേ കണ്ണപ്പന്, പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രിപ്പ് പോവാന്നാ പ്ലാൻ ചെയ്ത്. അപ്പൊ അമ്മേനെ കൊണ്ട് പുളിച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞു. അമ്മ ഇത് എത്ര ദിവസം കേടാ എടുക്കുക? 3 ദിവസം എന്ന് പറയുന്നുണ്ട്. 2 നേരത്തെ കേടാ എടുക്കുമെന്ന് അറിയില്ല. അമ്മ ഇനി എന്തല്ല ചെയ്യുന്നേ? പല ആൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. 3 ദിവസം കേടാ എടുക്കാന്ന് ഫുഡൊന്നും ഇവിടെ നാട്ടിൽ നമുക്ക് കിട്ടൂല. അമ്മ എന്തല്ലേ ഇടയുന്നേ? പുളി കൊറേ പുളി എടുത്തിട്ട് നല്ലോണം പൊതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോ കടുക് ലേശം ഉലുവ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പില ചുവന്ന മുളക് കുറച്ച് അധികം തന്നെ ചേർക്കണം. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ പൊടിച്ചു വെച്ചത് ഉണ്ടാവില്ലേ ഉലുവപ്പൊടി, അതും ലേശം മഞ്ഞപ്പൊടി. നല്ലോണം ഒരു 5 മിനിറ്റ് മതി. മഞ്ഞപ്പൊടി നല്ല കളർ വരും അല്ലേ, തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. പിന്നെ ചൂട് ചോറില് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി വെക്കണം. ഇളക്കി വെച്ച് അത് കുറച്ച് എന്താ പറയണ്ടേ, അത് വരണ്ടേ, അതിന്റെ രസം എല്ലാം ഇറങ്ങണ്ടേ. കുറച്ച് ചോറിട്ട് നല്ലോണം മിക്സ് ആക്കി റെഡിയാക്കിട്ട് പൊതിർത്ത് വെക്കുക. 1-2 മണിക്കൂർ 3 മണിക്കൂറിലൊക്കെ കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് വരും. കാരണം എന്താ ഇവിടെ പറഞ്ഞാൽ, ട്രാവൽ ചെയ്യുന്ന പല ആൾക്കാർക്കും ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. എന്താ പറഞ്ഞാൽ കുട്ടികളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ, അപ്പൊ നമുക്ക് കേടാകുന്നത് വലിയൊരു സീനാണ്. നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ അപ്പൊ കേടാണ്ട് വേറൊന്നും ചേർക്കണം. ഉള്ളിയെല്ലാം ചേർത്ത കേടായി പോകുമല്ലോ. അപ്പൊ ഇതിന്റെ അപ്പുറം സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി, ഇതിന്റെ അപ്പുറം വെക്കാണ്ട് വേർത്തനം കൊണ്ടുപോവാ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ ഒരു മിച്ചർ പാക്കറ്റ് വാങ്ങിയാലും ഇതിന്റെ അപ്പുറം കടിച്ചു തിന്ന, അത് വേണം നമുക്ക് എന്ത് വേണം ചെയ്യാം. തൽക്കാലം നമുക്ക് ചോറെന്നുള്ള രീതിയിൽ കേടാകാണ്ട് ഒരു ടേസ്റ്റ് ആയിട്ട് നടത്താം. പുളിസാദം നമ്മൾ തമിഴ്നാട് പോയാൽ കിട്ടും, പുളിസാദം എന്ന് പറഞ്ഞിട്ട്, അതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഇപ്പോഴേ നാളെ രാവിലേക്ക് ഉച്ചക്കേക്ക് നിന്നിട്ട് നമ്മൾ റെഡിയാക്കി, നമ്മൾ ഇതാ ഇപ്പോഴേ അത് റെഡിയാക്കി ടേസ്റ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ച് നമുക്ക് നാളെ തിന്നെല്ലാം കാണാം. ആ ടേസ്റ്റ് നോക്കട്ടെ, അടിപൊളിയാ. നാളെ ചൂടൊന്നും ഉണ്ടാവില്ല, ചൂടില്ലെങ്കിലും ഇതെന്ന കോലോ ഒരുത്തിന് ഐസ്ക്രീം കിടവര് വിളിച്ചോറോണാ.
ഐസ്ക്രീം എന്നിട്ട് തിന്നാല ഇന്ന് ഇവളെ കാര്യം പോക്കാം. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് പുഴ സൈഡിൽ നിന്ന് മീനെ പിടുത്തോ, രണ്ടാമത് ഐസ്ക്രീം കൊടുത്ത്. ഇത് രണ്ടും അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ വിളി വരുമ്പോ റെട്ടി വർഷേന്ന് പറഞ്ഞു വിളി വരുമ്പോ കണ്ടിട്ട് ഇറക്കി കൂട്ടി കിട്ടും. ഇനി എന്നെ കളിയാക്കുന്നല്ലേ എന്ന് പറഞ്ഞു ഗായ്സ്. അങ്ങനെ മുട്ടവറവും പപ്പടവും റെഡി, പുളിയും കറി. നേരത്തെ പറഞ്ഞില്ല നമ്മള് പുളിസാദത്തിന്റെ അത് ഇതാണ് മിക്സ്. ഇത് മിക്സാക്കിട്ട് 2 മണിക്കൂർ റെഡിയാക്കി വെച്ച് ആക്കിയാല നമ്മളെ പുളിസാദാവുക. നമ്മളെ കൂടെ വരുന്ന ആരും ഇതൊന്നും തോന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ. ഇവക്കെന്തോ ആകെ ഇഷ്ടാ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. എനിക്ക് പിന്നെ പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് എന്നത് കുറച്ചു നേരം കഴിഞ്ഞാൽ റെഡിയാക്കി കഴിഞ്ഞാൽ പൊതിഞ്ഞ് റെഡിയാക്കി വെക്കണം. ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചല്ലേ, എല്ലാം സെറ്റാക്കി എടുത്തു വെച്ച് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുന്ന അതിന് കുറച്ച് കാര്യങ്ങളും എഡിറ്റ് പിടിക്കാൻ കുറേ ഇഷ്ടംപോലെ പണിയുണ്ട്. അപ്പം നമുക്ക് നാളെ മുതൽ ട്രാവൽ ബ്ലോഗ് തുടങ്ങാം. ഗായ്സ് ടാറ്റാ, ബൈ ബൈ, സീ യു.